ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജയ്സൻ ജെ ജെ ടിപ്സിൻ്റെ പുതിയ തേടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് താരൻ എങ്ങനെ മാറ്റാനുള്ളതാണ് അതായത് നമ്മൾ നോക്കിയറിയാം നമ്മളൊരു അഞ്ച് പേരെടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടുപേർക്കും താരനുണ്ട് അപ്പോൾ പല പല മരുന്നുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് കെമിക്കൽ ഉപയോഗിച്ചുള്ള ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ചിലർ ഓയിൽമെൻ്റ് പറ്റുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈ താരം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എത്ര കൂടിയ താരം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് എൻ്റെ കാര്യം തന്നെ പറഞ്ഞ് എനിക്ക് നേരത്തെ താരം കണ്ടമാനം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ തലയിങ്ങനെ മുട്ടയടിച്ച് കഴിയുമ്പോൾ തലയിൽ ഇങ്ങനെ മുറി നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഭീകരാസ തോന്നും അപ്പോൾ അന്ന് ഞാൻ ചെയ്ത ഒന്നുണ്ട് പൊടുക്കുകകളുണ്ട് അപ്പോൾ അങ്ങനെ ഈ താരം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാൻ സാധിക്കും അപ്പോൾ താരം മാറ്റാനുള്ള ഒരു മൂന്നാല് വഴികളാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയാണ് മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ചിലപ്പോൾ ഒരെണ്ണം പരീക്ഷിച്ച് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത് പരീക്ഷിക്കുക കാരണം ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അതിൽ തന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് നോക്കാം ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപേർ പൊടിയുണ്ടല്ലോ ചെറുപേറുപൊടി എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴിക്കളയുക അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം ചെറുപിടി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെല്ലാം ചെറുകൾ ഉണ്ട് തരും അപ്പോൾ അത് ചെയ്ത് നോക്കുക അത് നൂറ് ശതമാനം എഫക്റ്റീവ് ആഴ്ച ഒരു വട്ടം ചെയ്താൽ തന്നെ കുറയും പിന്നെ കണ്ടമാനം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ആവശ്യം വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കും എന്നുള്ളതാണ് അരമണിക്കൂറെങ്കിലും തേച്ച് പിടി പിടിപ്പിക്കണം എന്നാലും അതിൻ്റെ ഒരു നമ്മുടെ തലയൊട്ടിയിലേക്ക് മാക്സിമം തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലപോലെ തേച്ച് തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം അപ്പോൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് താരം മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളതാണ് മുരിങ്ങക്ക് മുരിങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ എടുക്കുന്നത് മുരിങ്ങയിലയാണ് കുറച്ച് മുരിങ്ങയില എടുക്കാം പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കഞ്ഞി ഉള്ളവൾ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ കുഴമ്പ് ഒരു വത്തിൽ അടിച്ചെടുക്കാം പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു അതിൻ്റെ അളവനുസരിച്ച് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞാൽ മതിയാവും നമുക്കൊന്ന് ഒരു പ്രാവശ്യം ഇത് അത് നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി തേക്കുന്നതാണ് നല്ലത് നമ്മളിനി അത് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല അന്നേരം അന്നേരം ഉണ്ടാക്കും കാരണം നമ്മൾ മുരിങ്ങയില സംഘടിപ്പിക്കുന്നു അടിക്കുന്നു തേക്കുന്നു അങ്ങനെ അത് നമുക്ക് അങ്ങനെ പിഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണങ്ങൾ നാരങ്ങ വിഴുക അതുകഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണങ്ങൾ എടുത്തിട്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അതൊരു അരമണിക്കൂർ ശേഷം നിങ്ങൾ കുളിച്ചാൽ മതിയാവും അങ്ങനെ ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മാറ്റം ഉണ്ടാകും എന്താണിത് ഒരു ഒന്നശം ചെയ്യുമ്പത്തേനും നമുക്ക് മാറ്റം നമുക്ക് കണ്ടു കൊടുക്കും അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ വീട്ടിൽ പാളയംകുടമ്പഴം ഉണ്ടാവുമല്ലോ പാളയംകുടമ്പഴം മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് നല്ല പഴുപ്പ് ഉരുവത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു അതും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുക അപ്പോൾ അതും നമുക്ക് മാറ്റമുണ്ട് പിന്നെ മാറ്റം ഉണ്ടാവും താരം കുറയാൻ അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് നമ്മൾ സവോളയുണ്ടല്ലോ സവോളയോ സവോള നല്ലപോലെ അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തല തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അതൊക്കെ കുറച്ച് മണമൊക്കെ ഉണ്ടാവും സവോള പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇതൊക്കെ തേക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും തലയിൽ കാരണം ഒരു സാധനമാണല്ലോ പക്ഷേ നമുക്ക് വേറെ സൈഡ് എഫക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സാരനെ ഉറപ്പായിട്ട് മാറിയിരിക്കും വേറെ ഒരു അഞ്ചാ മൂന്നാല് പൊടിക്കൈങ്ങൾക്ക് കൂടെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നി ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടി കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇതിന് ഇതിന് തന്നെ കുറച്ച് ഇതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ നാളിനാണ് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പുറത്തുള്ള കെമിക്കലുകളും മറ്റും ഉപയോഗിക്കാതിരിക്കുക കാരണം അത് ചിലപ്പം നിങ്ങൾക്ക് താരം താൽക്കാലികമായിട്ട് കുറഞ്ഞേക്കാം പക്ഷേ എന്നാ അത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചിലപ്പം മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെ പലതരം പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഈ ചെറുകയറുപടി ഏറ്റവും ബെസ്റ്റാണ് ബാക്കിയുള്ള ബാക്കിയുള്ളതും നല്ലതാണ് അപ്പോൾ ഓരോരുത്തരും ശരീരത്തിനും ഓരോ രീതിയിലായിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത് മാത്രം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷ നോക്കിയിട്ട് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും അത് മാറുന്നില്ലെങ്കിലും നിങ്ങളെൻ്റെ അടിയെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല അറിവായിട്ട് ജയ ചേ ടിപ്സ് വീണുമെന്നായിരിക്കും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽബട്ടെ അമർത്താനും മറ മറക്കണ്ട താങ്ക് യു